ഇത് മാസ് ഫോട്ടോഷോ എന്നാണ്, നമ്മുടെ ഹോണ്ട ഡിയോ വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ പറഞ്ഞേക്കേണ്ട കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് വർക്കിംഗ് അല്ല, അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ റേസ് ആവാം, അത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിളിൻ്റെ ഉണ്ടോ. സെൽഫിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ സ്വിച്ചും ലൂസ് കോൺടാക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ സ്വിച്ചും നമുക്ക് മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക് സ്വിച്ച് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് എടുക്കണില്ല, അത് സ്വിച്ചിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൽഫിൻ്റെ സ്വിച്ചും ലൂസ് കോൺടാക്റ്റ് ആണെങ്കിലുണ്ട്, അപ്പോൾ സെൽഫിൻ്റെ സ്വിച്ചും മാറ്റിയിടുന്നുണ്ടോ. ഐസൊലേറ്റർ കേബിൾ നമുക്ക് 433-438 രൂപ തന്നെയുണ്ട് ഐസൊലേറ്റർ കേബിൾ. പിന്നെ നമുക്ക് അതിൻ്റെ സർവീസ് ചാർജും വരും. പിന്നെ ഈ സൈഡിലുള്ള സ്വിച്ചിൻ്റെ ഈ മറ്റേ ലിവറിൻ്റെ ബാൻഡൊക്കെ നല്ല രീതിയിൽ ലൂസായി കിടന്ന ഇളകുന്നുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. നമുക്ക് സെൽഫ് ബാറ്ററിയുടെ കേസും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ, ബാറ്ററി എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇപ്പോൾ പറയാം. നമുക്കതിൻ്റെ ബാറ്ററിയും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ബാറ്ററി നമുക്ക് 2021 മോഡൽ ആമറോണ്ടോ ബാറ്ററി ഇരിക്കണേ, 2021 മോഡൽ ആമറോണ്ടോ ബാറ്ററി. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.99 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററിയുടെ ലൈഫ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, അതിന് ബാറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ബാറ്ററി ഓക്കെ, നല്ല ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്കിൻ്റെ ഒരു സ്വിച്ചും സെൽഫിൻ്റെ സ്വിച്ചും മാറ്റിയിട്ട് ഞാൻ വർക്കിംഗ് ആയിക്കോളും. നിലവിൽ സെൽഫ് മോട്ടറുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇപ്പോൾ തോന്നണില്ല, കാരണം നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ സെൽഫ് എടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കത് മാറ്റിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ.